ഭക്തിയുണ്ടെങ്കിലേ വിശ്വാസമുള്ളൂ, വിശ്വാസമുണ്ടെങ്കിലേ ഭക്തിയുമുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലാതായാൽ അടുത്തതുമില്ലാത്തതായി തീരും. അതിന് കാരണം ഒന്ന് മറ്റൊന്നിന് പൂരകമായി തീരുന്നുവെന്നതാണ്. അഥവാ രണ്ടും ചേരുമ്പോഴാണ് അതിന് ഓരോന്നിനും പൂർണ്ണത കൈവരുന്നത്. ഭക്തന്മാരിൽ അധികവും ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തുന്നവരാണ്. ഇവരിൽ തന്നെ കൂടുതൽ പേരും ഒന്നിലധികം ആരാധനാലയങ്ങളിൽ പോയി ഭഗവത് ദർശനം നടത്തുന്നവരുമാണ്. എത്ര ആരാധനാലയങ്ങളിൽ പോയി ഭഗവത് ദർശനം നടത്തിയാലും ഒരു സംയമനവും സംതൃപ്തിയും കിട്ടാത്തവരും അനേകമുണ്ട്. ഒരു ക്ഷേത്ര ദർശനത്തിൽ നിന്നും കിട്ടാത്ത സംതൃപ്തി മറ്റൊരു ക്ഷേത്ര ദർശനത്തിൽ നിന്നും കിട്ടുന്നുണ്ടെന്ന് ഒരാൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനാധാരമായിരിക്കുന്നത് അയാളുടെ സ്വാഭാവിക ബോധമാണ്. അതായത് അവന്റെ ഭക്തിയും പ്രാർത്ഥനയും വിഷയബോധവുമായി സംബന്ധപ്പെട്ടതാണ്. അത്തരമൊരാളിന്റെ ക്ഷേത്ര സന്ദർശനവും ഭഗവത് ദർശനവും കാര്യസിദ്ധി ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ്. വിളിച്ചാൽ വിളി കേൾക്കാത്ത ദൈവമെന്നും വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമെന്നും ഒക്കെയുള്ള ഭഗവത് നിർവചനങ്ങൾ ഇവരുടെ വകയായി രൂപം കൊള്ളുന്നവയാണ്. സ്വാഭാവികതയിൽ നിന്നുണ്ടാകുന്ന ഭക്തിഭാവമാണിത്. ഈ ഭക്തിക്ക് ഒരിക്കലും ഒരു ഭക്തനെ നിത്യമായി തൃപ്തിപ്പെടുത്താനാവുകയില്ല. എത്ര ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയാലും, എത്ര ദിവസം ഭജനമിരുന്നാലും, എത്ര വഴിപാടുകൾ നടത്തിയാലും, എത്ര വ്രതങ്ങൾ ഉരുവിട്ടാലും, ഭക്തി സ്വാഭാവികമായിരിക്കുന്നിടത്തോളം കാലം ഭക്തന് സംയമനം ഉണ്ടായിരിക്കുകയില്ലെന്നത് നിശ്ചയമാണ്. അങ്ങനെയൊരു സംയമനം സാധ്യമാകണമെങ്കിൽ ഭക്തൻ ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം നടത്തണം. ഈ പൂർണ്ണ സമർപ്പണത്തിനായിട്ടാണ് ഭക്തൻ ഭഗവത് ദർശനം നടത്തേണ്ടതെന്ന് സാരം. അനേകം ആരാധനാലയങ്ങളിലേക്ക് ഓടി നടക്കുന്നതിനേക്കാളും ഒരു ആരാധനാലയത്തിലെത്തി ഭഗവത് ദർശനത്തിൽ പൂർണ്ണമായും ലയിച്ചു ചേരാനായാൽ അതുകൊണ്ടുതന്നെ സംയമനത്തിനുള്ള വഴി തുറന്നു കിട്ടും. അതിനുള്ള ഏറ്റവും ഉത്തമമായ സാധനയാണ് പ്രാർത്ഥന. വിശ്വാസം കൊണ്ടാണ് ഭക്തിയെയും പ്രാർത്ഥനയെയും ഭക്തൻ ഒന്നിപ്പിക്കേണ്ടത്. തങ്ങളെ സംസാര സാഗരത്തിൽ അകപ്പെടുത്തുന്നതെന്തെല്ലാമോ അവയിൽ നിന്നെല്ലാം മോചനമുണ്ടാകണമെന്നതാണ് ഭഗവത് ദർശനത്തിൽ ഒരു ഭക്തൻ ഉണ്ടാവേണ്ടതായ അർത്ഥന. എന്നാൽ അത് മറന്നിട്ടാണ് ക്ഷേത്രങ്ങൾ തോറും അഥവാ ആരാധനാലയങ്ങൾ തോറും ശാന്തിക്കും സമാധാനത്തിനുമായി ധാരാളം ധനവും സമയവും ചെലവഴിച്ച് ഭക്തന്മാർ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുദേവ തൃപാദങ്ങൾ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നത് നോക്കുക. മൗന പൂന്തേനൊഴുക്കെ മതിയമൃതൊലിയേ മന്ദനാമൻ മനക്കൺഞാന കണ്ണാടിയേ നിൻ തിരുവടിയടിയൻ തീ പൊറുത്തിയിട വേണം. നിരുപാധിക ദിശയിൽ ആനന്ദ സ്വരൂപമായി അനുഭവപ്പെടുന്നവനെ, ബുദ്ധിക്ക് അമൃതായ പുണ്യസ്വരൂപനെ, ബുദ്ധിയുറയ്ക്കാത്ത ഈ ഭക്തന്റെ മനക്കണ്ണിന് ജ്ഞാനം പകർന്നവനെ, ദിവ്യനായ അവിടുന്ന് ഈ അടിയന്റെ സംസാര ദുഃഖം ശമിപ്പാൻ അനുഗ്രഹിക്കണം. ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ഈ ഒഴുക്കിൽ നിന്നാണ് ഒരു ഭക്തന് ആനന്ദചിത്തനായി രൂപപ്പെടാനാവുക എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഏവർക്കും ഭഗവത് ദർശനം നടത്താനാവട്ടെ.